തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പേരിൽ സി പി എമ്മും സി പി ഐയും ഇടഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരത്ത് സി പി ഐ തന്നെ മത്സരിക്കുമെന്ന് സി പി ഐ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ സി പി എം പറയുന്നത് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ സി പി എം ആ സീറ്റ് ലോക്സഭാ സീറ്റ് ഏറ്റെടുക്കും എന്നാണ്. കഴിഞ്ഞ 3 തവണയായി സി പി ഐ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ്. ബി ജെ പി ആണ് 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ശശി തരൂർ തുടർച്ചയായി അജയനായി നിൽക്കുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ സി പി ഐ ലോക്സഭാ മണ്ഡലം പിടിക്കാൻ ഏർപ്പെടുത്തിയത് നമ്മുടെ കരുത്തനായ നേതാവ് സി ദിവാകരനെയാണ്. സി ദിവാകരനും 3-ാം സ്ഥാനത്തേക്ക് പോയി ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചു. അതിനുശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ സി പി എം മണ്ഡലം ഏറ്റെടുക്കും, പിടിച്ചെടുക്കും. സി പി ഐക്ക് കൊല്ലം മണ്ഡലം വിട്ടുകൊടുക്കാം. ഇതാണ് സി പി എം പറയുന്നത്. സി പി ഐ ഇത്തവണ ലോക്സഭാ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന, സി പി ഐയുടെ കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത് സി പി ഐയുടെ പരമോന്നത നേതാവ് ഡി രാജയുടെ ഭാര്യ ആനി രാജയാണ്. പക്ഷേ ആനി രാജയെ സി പി എം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് താല്പര്യമില്ല. ആനി രാജയും കാനം രാജേന്ദ്രനും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ ശ്രദ്ധേയമാണ്. ഇരുവരും 2 ധ്രുവങ്ങളിലാണ്. അതുകൊണ്ട് ആനി രാജയെ നിർത്തുന്നതിന് പകരം കാനം രാജേന്ദ്രൻ തൻ്റെ നോമിനിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ബിനോയ് വിശ്വത്തെയാണ്, രാജ്യസഭാ എം പി ആയ ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം തിരുവനന്തപുരം കാരനല്ല. ബിനോയ് വിശ്വത്തിന് തിരുവനന്തപുരത്ത് അടിസ്ഥാനപരമായി ഒരു സപ്പോർട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ശശി തരൂരിനോട് ഏറ്റുമുട്ടാൻ ബിനോയ് വിശ്വത്തിന് കഴിയില്ല എന്ന നിലപാടിലാണ് സി പി എം. പകരം നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ സി പി എം സീറ്റ് പിടിച്ചെടുക്കും. സി പി എമ്മിൻ്റെ ജനപ്രിയ എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രനെയോ പി എസ് പ്രശാന്തിനെയോ, വട്ടിയൂർക്കാവ് എം എൽ എ പി എസ് പ്രശാന്തിനെയോ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം ആലോചിക്കുന്നത്. ശശി തരൂരിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പോലെ 3-ാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് കൂപ്പുകുത്തും എന്ന് സി പി എം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു സി പി ഐക്ക്. പകരം തിരുവനന്തപുരത്തിന് പകരം കൊല്ലം ലോക്സഭാ മണ്ഡലം സി പി ഐക്ക് നൽകാം എന്നാണ് സി പി എം പറയുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലം സി പി ഐക്ക് നൽകിക്കഴിഞ്ഞാൽ സി പി ഐക്ക് അവിടെ കുറച്ച് പോക്കറ്റുകളുണ്ട്. കടപ്പാക്കട അടക്കമുള്ള, പുനലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പോക്കറ്റ് സി പി ഐ പോക്കറ്റുകളാണ്. അവിടെ സി പി ഐക്ക് അല്പം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും, കൊല്ലത്തെ അനിഷേധ്യ എം പി പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും സി പി എം നേതാക്കൾ സി പി ഐയോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ തിരുവനന്തപുരം മണ്ഡലം, ബി ഐ പി മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലം വിട്ടുകളയാൻ സി പി ഐ തയ്യാറല്ല. ബിനോയ് വിശ്വത്തെ നിർത്താനാണ് കാനം രാജേന്ദ്രൻ്റെ തീരുമാനം. ബിനോയ് വിശ്വം നിന്നു കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്ന് സി പി എമ്മിൻ്റെ ആഭ്യന്തര സർവേ സി പി ഐയെ അറിയിച്ചു കഴിഞ്ഞു. സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം സി പി ഐയെ അറിയിച്ചു കഴിഞ്ഞു. ബിനോയ് വിശ്വം ജനകീയനായ നേതാവൊന്നുമല്ല. പണ്ട് നാദാപുരത്തിൽ നിന്ന് എൽ ഡി എഫിൻ്റെ തട്ടകമായ നാദാപുരത്ത് നിന്ന് ജയിച്ച് മന്ത്രിയൊക്കെ ആയെങ്കിലും മന്ത്രി എന്ന നിലയിൽ വളരെ മോശപ്പെട്ട പ്രകടനമാണ് ബിനോയ് വിശ്വം കാഴ്ചവെച്ചത്. ബിനോയ് വിശ്വം പരിസ്ഥിതിവാദിയാണ്, ലാളിത്യമുള്ള നേതാവാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ശശി തരൂരിനോട് ഏറ്റുമുട്ടാൻ ബിനോയ് വിശ്വത്തിന് ശക്തിയില്ല. ബിനോയ് വിശ്വം ശശി തരൂരിനൊരു തണ്ടിയല്ല. മാത്രമല്ല ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ്, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ, ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖരനെ. രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ മത്സരം നടത്തുമ്പോൾ ബിനോയ് വിശ്വത്തിന് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന പോലെയാവും. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന പോലെയാവും ബിനോയ് വിശ്വത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ദേശീയ മാനമുള്ള, അന്തർദേശീയ തലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ സി പി എം തിരുവനന്തപുരം സീറ്റ് പിടിച്ചെടുക്കും. അതിൻ്റെ സൂചന സി പി എം നൽകിക്കഴിഞ്ഞു. സി പി ഐ ആകട്ടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പെടാപ്പാട് പെടുകയാണ്. അത് ബിനോയ് വിശ്വത്തിലെത്തി നിൽക്കുകയും ചെയ്യും. ബിനോയ് വിശ്വത്തെ കൊണ്ട് ഒരു ചുക്കും തിരുവനന്തപുരത്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് സി പി ഐക്കാർ പോലും പറയും.